بسم الله الرحمن الرحيم. ാണ് എത്ര നല്ല മനുഷ്യനാണ് അവന്റെ താകുന്ന മുടിയൊന്ന് നിരത്തോടി വലിച്ചഴയ്ക്കാതെ കിടന്നിരുന്നുവെങ്കിൽ, അവന്റെ മുടിയുടെ നീളമൊന്ന് കുറച്ചിരുന്നുവെങ്കിൽ, നിര്യാണിക്ക് താഴോട്ടുള്ള വസ്ത്രവിധാനം ഒന്ന് ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ അവനേക്കാൾ നല്ല കുട്ടിയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി ഫബലഗ ദാലിക ഖുറൈമാ ഖുറൈമുല്ല സദി എന്ന സഹാബിയിലേക്ക് ആരോ ചെന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ നിന്നെ വലിയ പ്രിയമാണ്, ഇഷ്ടമാ, രണ്ട് കാര്യം നീ ശരിയാക്കിയാൽ നിന്നേക്കാൾ നല്ല കുട്ടിയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി പ്രവാചകനും പറഞ്ഞത് നിന്റെ മുടിയൊന്ന് ശരിയാക്കണമെന്നാണ്. എന്റെ മുസ്ലിം സഹോദര സഹോദരിമാരെ, കാസർഗോഡുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, സ്നേഹത്തോടൊരു കുമ്മന മൊസാദ് ആ വചനമൊന്ന് കടമെടുത്ത് പറയട്ടെ. കാസർഗോഡുള്ളതാകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എത്ര നല്ല ചെറുപ്പക്കാരാണ്. മുടിയുടേതാകുന്ന മോഡലിംഗ് ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ, നെരിയാണിക്ക് താഴോട്ടുള്ള പാൻസിൻ തുണിയുടെ വസ്ത്രവിധാനം ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ നിങ്ങളെക്കാൾ നല്ല മക്കളില്ല. എത്ര സുന്ദരന്മാരാണ് പടച്ചെറുപ്പ് അനുഗ്രഹിച്ച സൗന്ദര്യത്തിൻ്റെതാകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, ആ മുടിയിടകളൊന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. സഹാബിയുടെ അടുക്കൽ വന്നുകൊണ്ട് അനുയായികൾ ഈ വർത്തമാനം പറഞ്ഞപ്പോ താമസം ഒരു കത്തി എടുക്കുകയാണ്, രണ്ട് ചെവിക്കുട്ടിക്ക് നേരെയാക്കി മുടി മുറിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ തിരിച്ചരിയാണ്, രണ്ട് ചെവിക്കുറ്റിക്ക് നേരെയാക്കി മുടി മുഴുവനും പരിപൂർണമായി മുറിച്ചു കളയുകയാണ്. എന്നിട്ട് തണ്ടങ്കാൽ വരെ അദ്ദേഹത്തിന്റെ കണങ്കാലിന്റെ മുകളിലേക്ക് വസ്ത്രം കയറ്റി വെക്കുകയാണ്. പറഞ്ഞതുപോലെ മരണം വരെയും പിന്നീട് തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വസ്ത്രം താഴേക്ക് വരാതെ ഹുറൈമുല്ലസതി സൂക്ഷിക്കുകയാണ്, മുടി നീട്ടി വളർത്താതെ ഹുറൈമുല്ലസതി സൂക്ഷിക്കുകയാണ്. ചെറുപ്പക്കാരാ, നന്നാവണ്ടയോ, നന്നാവണ്ടയോ. അവസാന കാലഘട്ടത്തിന്റെ അഹലുകാരാകാതെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്ക് മടങ്ങണേ, മടങ്ങണേ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ ലോകത്തിന്റെ നായകനെ പഠിപ്പിക്കുകയാണ്, ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടതാകുന്ന അഹലുകാരായി അവസാനത്തെ കാലഘട്ടം കടന്നു വരുമേ, അല്ലാ എന്ന് വിളിക്കുന്ന ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ വരുമേ, അന്ന് ലോകാവസാനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി ലാ തഖൂമു സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ലാത്ത സാഹചര്യം എന്ന് വരുന്നു, അന്ന് ലോകാവസാനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി ലാ തഖൂമു സാഅ ഹത്താ യൽഹഖ ഫിആമും മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദ ഖബായിലും മിൻ ഉമ്മതി അൽ ഔസാൻ. ആദരവായ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ മുശ്രിക്കീങ്ങളോടൊപ്പം പച്ചക്കാഫിറുകളോടൊപ്പം മുസ്ലിം സഹോദരങ്ങൾ ഇതാ കടന്നു വരുകയാണ്. അവർ ധരിക്കുന്ന വസ്ത്രം ശരീരത്തിലേക്ക് ധരിക്കുന്നവർ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്. അത് അന്യമതത്തിൽപ്പെട്ടവരുടെ വസ്ത്രവിധാനം നടത്തുന്നതാകുന്ന മുസ്ലിം ചെറുപ്പക്കാരില്ലയോ? അടിയില്ലാത്തവരെ, ഉളുപ്പില്ലാത്തവരെ, കാവിമുണ്ട് ധരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിം സഹോദരങ്ങളില്ലയോ? പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ലാ തഖൂമു സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഹത്താ
يلحق فئام من امتي بالمشركين കാഫിറുകളോടൊപ്പം ചേർന്നുകൊണ്ട് അശ്ലീല പ്രവർത്തനങ്ങൾ നടത്തുന്ന സമുദായത്തെ കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല ഉയരന്റെ രാവിലെ കുപ്പി പൊട്ടിച്ച ചെറുപ്പക്കാരില്ലയോ ക്രിസ്മസിന്റെ രാവുകളിൽ അടിച്ചു പൊളിച്ച നാഗന്മ കൂട്ടുകാരില്ലയോ സിനിമാ തിയേറ്ററിലേക്ക് മടിയില്ലാതെ വെള്ളിയാഴ്ച ദിനത്തിൽ റിലീസിന്റെ പടങ്ങൾ തേടിപ്പോയ മുസ്ലിം സഹോദരങ്ങളില്ലയോ എന്റെ പ്രിയപ്പെട്ട കാമുകന്മാരുമായി പാതിരാത്രി സമയങ്ങളിൽ ബൈക്കിന്റെ പിന്നാമ്പുറത്തെ കറങ്ങി നടന്ന ചെറുപ്പക്കാരികളില്ലയോ പാതിരാത്രി സമയത്ത് അശ്ലീലമാക്കപ്പെട്ട സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് കടന്നുകൂടിയവരില്ലയോ രാത്രിയുടെ യാമങ്ങളിൽ മോശപ്പെട്ട ബ്ലൂ സിനിമകൾ കണ്ടുകൊണ്ട് കണ്ണുകളെ മഞ്ഞളിപ്പിച്ചവരില്ലയോ ഖുർആനോദാത്ത വീടുകളാക്കി നമ്മുടെ വീടുകളെ മാറ്റിയവരില്ലയോ യാസീൻ സൂറത്തില്ല വാക്കിയ സൂറത്തില്ല ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചതായ വാക്കിയ സൂറത്തോദാത്തവരായി മുസ്ലിം സമുദായം അധപ്പതിച്ചില്ലയോ സാദേ ജീവിതം കഷ്ടപ്പാടിലാണ് പ്രയാസമാണ് നൊമ്പരമാണ് ഭർത്താവിന് ഇഖാമ കിട്ടുന്നില്ല ഭർത്താവ് പ്രവാസ ലോകത്ത് കഷ്ടപ്പാടിലാണ് അദ്ദേഹം നിതാഖത്തിന്റെ പ്രശ്നവുമായി തിരിച്ചു വരാൻ നിൽക്കുകയാണ് പെങ്ങളെ പെണ്ണേ എന്തേ ഖുർആനി വിട്ടുകളഞ്ഞത് സൂറത്തുൽ വാക്കിയ പാരായണം ചെയ്യണേ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും ജോലി ഖൈറായത് കിട്ടുമേ ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പെൺമക്കൾ അധികരിച്ച് ഇബ്നു മസ്ഊദിന് പറഞ്ഞു കൊടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കൊണ്ടുവന്ന പണക്കിഴി അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഇബ്നു മസ്ഊദ് സ്വീകരിച്ചിട്ടില്ല ഇബ്നു മസ്ഊദ് പറയുകയാണ് നബി തങ്ങൾ എനിക്കൊരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അത് സൂറത്തുൽ വാഖിയാണ് അതുകൊണ്ട് ഞാൻ ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല പൗവലിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ എത്ര വാലാണടാ നമ്മൾ കേട്ടിട്ടുള്ളത് സമസ്തയുടെ സമുന്നതരാകുന്ന പണ്ഡിതന്മാര് വന്ന് ഘോര ഘോരം വന്നുകൊണ്ട് ശബ്ദിച്ചിട്ടില്ലയോ ഒരു കാതിലൂടെ കേട്ടുകൊണ്ട് മറുകാതിലൂടെ കടത്തിവിടാതെ പരിശുദ്ധമായ തീരിലേക്ക് കടന്നു വരണേ അവസാനമായ പ്രവാചകനെ കടന്നു വന്ന് ആ പ്രവാചകൻ സ്വഹാബത്ത് മുഖേന അവിടുത്തെ ശിഷ്യന്മാരാകുന്ന താബിഈങ്ങൾ മുഖേന അവിടുത്തെ ശിഷ്യന്മാരാകുന്ന താബിഈങ്ങൾ മുഖേന അവരുടെ ശിഷ്യന്മാരാകുന്ന ഇമ്മത്തുകൾ മുഖേന അവരുടെ ശിഷ്യന്മാരാകുന്ന ഉലമാക്കൾ മുഖേന അങ്ങനെ പരമ്പര കടന്നു വന്ന് അവസാന സമസ്തയുടെ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് നൽകിയ ഈമാനിന്റെ പ്രഭ നഷ്ടപ്പെടുത്തരുതേ നഷ്ടപ്പെടുത്തരുതേ കള്ള് കുടിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തരുതേ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് മൻ ശരിബൽ ഖംറ ആരൊരുവൻ കള്ളു കുടിച്ചിട്ടുണ്ടോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാസർഗോഡുള്ള മിക്ക കുട്ടികൾ പോലും കള്ളുകുടി കടിമപ്പെട്ടു ഉസ്താദ് എന്ന് പറയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് നഊദു ബില്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പിഞ്ചോമന പൊന്നുമോ പോലും കള്ളിനടിമപ്പെട്ടു എന്ന് പറയുമ്പോ എവിടെയാണ് ഈ ലോകമെത്തി നിൽക്കുന്നത് എവിടെയാണ് കാസർഗോഡിലെ മക്കൾ എത്തി നിൽക്കുന്നത് ചിന്തിക്കണേ ചിന്തിക്കണേ തൗബ ചെയ്യണേ ചെറുപ്പക്കാരാ കഞ്ചാവിന്റെ മാഫികൾ തടച്ചു വളരുകയാണ് കള്ളു കുടിക്കുന്ന സോദരാ പ്രവാചകൻ മുഖേനെ ആ പ്രവാചകനോടൊപ്പം ശരീരം കൊടുക്കാൻ തയ്യാറായി ബദറിന്റെ രണാങ്കണത്തിലേക്ക് മാർച്ച് ചെയ്തു നാകുന്ന ബദരീങ്ങൾ മുഖേനെ ഉഹദിലേക്ക് മാർച്ച് ചെയ്തു നാകുന്ന ഉഹദീങ്ങൾ മുഖേനെ ഹന്ദിലേക്ക് മാർച്ച് ചെയ്ത ഹന്ദക്കിലേതാകുന്ന സ്വഹാബത്ത് മുഖേനെ ഹബീബായി നബി തങ്ങളുടെ ലക്ഷോപലക്ഷം സ്വഹാബത്ത് നമ്മൾക്ക് അവരുടെ സ്വന്തം ശരീരം കൊടുത്തുകൊണ്ട് അവർ പരിശുദ്ധമായ ദീനാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മുടെ ദീനിന് വേണ്ടി നാളെ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി കൈമാറി തന്നത് എങ്കിൽ ആ ദീനിനെ നമ്മൾ നഷ്ടപ്പെടുത്തരുതേ കള്ളു കുടിക്കുന്ന സഹോദരാ ഈമാനില്ലാതെ മരിച്ചു പോകുമേ ഈമാൻ ഉരപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു നമുക്ക് ഇവര് മുഖേന കൈമാറി തന്ന ഈമാൻ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഈമാൻ കൈമുതലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ ഒരു കള്ള ശൈഖിന്റെ പിറകെ നീ പോകണ്ട യഥാർത്ഥ വലി എന്ന് പറഞ്ഞാൽ അൽ ആരിഫു ബില്ലാഹി ഹസ്ബവായും അല്ലാഹുവിനെ കുറിച്ച് ശരിക്ക് പഠിച്ചിട്ടുള്ള അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് വലി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വലിയായിരുന്നു മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു വലിയെന്നല്ല ഔലിയാക്കളുടെ നേതൃത്വമായിരുന്നു അവരുടെ ആണ്ടല്ലേ കഴിഞ്ഞ മാസം കഴിഞ്ഞത് അള്ളാഹുവിന്റെ ദർജ ഉയർത്തട്ടെ ഹിജ്റ 470 ജനിച്ച്
നാനൂറ്റി എൺപത്തി എട്ടിൽ പതിനെട്ടാമത്തെ വയസ്സിൽ ബഗദാദിന്റെ മണ്ണിലേക്ക് എളിമ തേടിപ്പോയി. ഹിജ്റ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൽ പരിശുദ്ധമായ ഇൽമു പഠിച്ചു തീർന്ന് അഥവാ മുപ്പത്തിരണ്ട് കൊല്ലമാണ് ഇൽമു പഠിച്ചത്. അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്കിടയിൽ ഒറ്റമൊത്തായി ഞാൻ നിലകൊണ്ടു, എല്ലാ ഇൽമിന്റെ ശാഖോപശാഖകൾ ഞാൻ മുങ്ങിക്കുളിച്ചു എന്ന് മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. പഠിത്ത മുപ്പത്തിരണ്ട് കൊല്ലം. നമ്മള് മകനെ കൊണ്ടു ഓതാൻ വിട്ട്, അഞ്ഞങ്ങാട് കൊണ്ട് ഓതാൻ വിട്ടിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് കോളിമ്പലടിക്കുമ്പോ ഹൈവാൻ അകത പിറക്കുന്നു. ഏത് ഈ ഓതാൻ വിട്ടവൻ അടുത്ത വണ്ടി കയറി പൗലിലെത്തിയിട്ട് വാപ്പ കുലിക്ക് സർബത്ത് എടുക്കട്ടെ എന്ന് പറയും. രണ്ട് കൈ കൊണ്ട് കുലിക്കെടുത്തേക്ക് മോനെ, അല്ലാ നിന്നെ പോലുള്ളതല്ലെങ്കിൽ അത് തന്നെ കിടക്കും. ഓതാൻ വിടതാ, ഒളിച്ചോടി അടുത്ത ബസ്സിന് ഇവിടെ എത്തും. അതാണ് നമ്മുടെ മക്കൾ ആഴ്ചയാഴ്ച വീട്ടിലുണ്ട്. ഉസ്താദിനോട് വ്യാഴാഴ്ച തന്നെ ചോദിക്കും, ഉസ്താദെ നാളെ വെള്ളിയാഴ്ചയല്ലേ വീട്ടിൽ പോയിക്കോട്ടെ പോയിക്കോട്ടെ. ആണ് നമ്മുടെ ഓത്ത്. പഴയ കാലഘട്ടത്തിൽ അവർ ചേർത്ത് നോക്കിയിട്ടുള്ള ഓതലാണ് ഇത്. ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പോയിട്ട് മുപ്പത്തിരണ്ട് കൊല്ലം ഇൽമു പഠിക്കാ പഠിച്ചു വെച്ചോ ബിദഅത്തിന്റെ അഹ്ലുകാരാ. ഹിജ്റ 470 ന്റെ അവസാന കാലഘട്ടത്തിലും ഹിജ്റ 500 കാലഘട്ടത്തിലും ജീവിച്ച മഹാനുഭാവൻ 91 വയസ്സ് വരെ ജീവിച്ച് ജീവിതം പരിശുദ്ധമായ ദീനിനു വേണ്ടി സമർപ്പിച്ച മഹാനുഭാവൻ. ഹിജ്റ 521 പഠനം പൂർത്തീകരിച്ചിട്ട് 40 കൊല്ലത്തോളം പരിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. പഠിച്ചു കഴിഞ്ഞിട്ട് എന്താ വെറുതെ 10 ദിവസം എന്നാ കുറച്ചു നേരം വിശ്രമിക്ക. പഠിച്ചു കഴിഞ്ഞാലും 32 കൊല്ലം പഠിച്ചല്ലേ കുറച്ചു ദിവസം കടക്ക. ഇല്ല, 40 കൊല്ലം പിന്നീട് ദീനിന്റെ പ്രബോധന മേഖലയിൽ നിലകൊണ്ടു. 561 ഈ ലോകത്തു നിന്ന് വഫാത്താകുന്നു 91 വയസ്സിൽ. കഴിഞ്ഞ മാസം അവരുടെ ആണ്ട് കഴിഞ്ഞ അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. ആ കാലഘട്ടത്തിൽ ജീവിച്ചതാകുന്ന 500 ഇതര 500 ജീവിച്ച മഹാനുഭാവന്റെ ഫോട്ടോ പതിച്ചതാകുന്ന പല പുസ്തകങ്ങളും ഉണ്ടാകാം. നാണയത്തൊട്ടുകളുടെ പിറകിൽ ഫോട്ടോ പതിച്ചതാകുന്ന തമ്പുരാക്കന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെ ആരെയും ഇന്ന് ലോകം സ്മരിക്കുന്നില്ല. ഹിജ്റ 500 ജീവിച്ചു തീർന്ന മഹാനുഭാവനെ കുറിച്ച് ഇന്നും ലോകം സ്മരിക്കുകയാണ്. മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാ സ്മരിക്കൽ അത്രമേൽ പ്രധാനമായ നിലാമുൽ മുൽക്കിന്റെ ഭരണകാലഘട്ടത്തിൽ 10 ഏക്കറോളം വരുന്നതാകുന്ന വലിയ ഒരു ഗ്രന്ഥശേഖരം ഡമസ്കസിൽ ഉണ്ടായിരുന്നു. അത് മുഴുവനും ഒരു ദിവസം കത്തി നശിച്ചു. 10 ഏക്കർ സ്ഥലം, 10 ഏക്കർ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ 10 ഏക്കറുള്ള ആരെങ്കിലും ഉണ്ടോ? അനക്കോ ഇല്ല. 1 ഏക്കറുള്ളവരുണ്ടെന്ന് കൈവരുത്തി. 1 ഏക്കർ വേറെ ആരും ഇല്ല, ഒരാളോ ഉള്ളു. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അങ്ങനെ പറയുമ്പോ കൈവോട്ടു. അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകട്ടെ. 10 ഏക്കർ സ്ഥലത്തെ മുഴുവൻ ഇങ്ങനെ ഗ്രന്ഥങ്ങൾ അടുക്കി വെച്ചിട്ട് ലൈബ്രറി കയറിയിട്ടുണ്ടാവും. കുത്തുബ്ഖാനയിലൊക്കെ കയറിയവർക്കറിയാം ഒരാൾക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ഞാൻ നിർത്താണ് കേട്ടോ, ഇതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. ഒരാൾക്ക് ഇങ്ങനെ നടന്നു പോവാം. നടന്നു പോകുമ്പോൾ അപ്പുറം ഇപ്പുറം ഇങ്ങനെ കിത്താബ്, എന്നിട്ട് തിരിച്ചിങ്ങനെ ഇപ്പുറത്തോട് വരുമ്പോൾ ഇപ്പുറത്തും കിത്താബ്. അങ്ങനെ നടക്കാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ കോണിപ്പടിയൊക്കെ വെച്ച് കണക്കേറാം. ഭയങ്കര കുത്തുബ്ഖാനയാണ്. 10 ഏക്കർ സ്ഥലത്താണ് ഇതുപോലെ ഗ്രന്ഥങ്ങൾ. അറബി ഗ്രന്ഥങ്ങളാണ് മുഴുവൻ. ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ, ഹദീസുകളൊക്കെ ഉണ്ട്. അത് മുഴുവനും അള്ളാഹ് എഴുതുന്നത് ഒരു എത്ര ഫുഖ് പോലും ബാക്കിയാക്കാതെ എല്ലാം കത്തി നശിച്ചു. ഒരു ദിവസം അലിമീങ്ങളെ കരയാൻ തുടങ്ങി. കാരണം അള്ളാഹുവേ, അവസാന കാലഘട്ടം എത്തുമ്പോ വിവരക്കേട് അധികരിക്കും. ഇൽമില്ലാത്തവർ വരും, ഇൽമിനെ ഉയർത്തപ്പെടുമെന്ന് പ്രവാചകനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇൽമിനെ ഉയർത്തപ്പെടും, വിവരക്കേട് അധികരിക്കും. അള്ളാഹു അവസാന കാലഘട്ടമായോ, ലോകാവസാനത്തിന്റെ അടയാളമാണോ എന്ന് ഓർത്തുകൊണ്ട് അലിമീങ്ങൾ പൊട്ടിക്കരയാവുമ്പോ ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ പറയുകയാണ്, കരയണ്ട ഉലമാക്കളെ, ഹഫ്ളു കുല്ലഹാ, ഈ 10 ഏക്കറോളം വരുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളും ഞാൻ മനഃപ്പാഠമാക്കി വെച്ചിട്ടുണ്ട്. അത് മുഴുവനും ഞാൻ എഴുതി തരാം. ഒരു എഴുത്തുകാരനെ വെച്ചാൽ ഇത് പരിപൂർണമായി ഞാൻ എഴുതി തരാം. ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാം, ഇത് മുഴുവനും ഞാൻ എഴുതി തരാം. ഒരാളെ ഉണ്ടോ എഴുതാൻ? എല്ലാവരും ഉണ്ടാ, നമുക്ക് എഴുതാൻ പറ്റൂല. ഓക്കെ, എഴുതാൻ റെഡിയാ. ഭയങ്കര സന്തോഷം.
അങ്ങനെ മഷി മുക്കിയിട്ട് എഴുതാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ കറാമത്തി എന്നോണം. സുബ്ഹാനല്ലാഹ്, 10 ഏക്കറോളം പ്രവിശാലമാക്കപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളും 3 മാസം കൊണ്ട് എഴുതി തീർന്നു. 90 ദിവസം എടുത്തിട്ടുള്ളൂ എല്ലാം എഴുതി. അമ്പിയാക്കൾക്ക് എന്തൊക്കെ തമാനുഷികമാകുന്ന കഴിവുകളുണ്ടോ അതൊക്കെ തന്നെ ഔലിയാക്കൾക്ക് കറാമത്തായിട്ടുണ്ടാകാം. ഇല്ലൽ ഖുർആൻ, ഖുർആൻ ഒഴികെ, ഖുർആൻ ഒരു മുഅ്ജിസത്തിന്റെ ഗ്രന്ഥമാണ്, അത് വേറെ ആർക്കും സാധ്യമല്ല. കുല്ലുമാ ജാസ അയ്യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യൻ ജാസ അയ്യകൂന കറാമത്തൻ ലിവലിയ്യൻ ഇല്ലൽ ഖുർആൻ. അപ്പൊ അതൊരു കറാമത്തിന്റെ സംഭവമാണ്. 3 മാസം കൊണ്ട്, 90 ദിവസം കൊണ്ട് അദ്ദേഹം വേറൊരാളെ കൊണ്ട് അത് മുഴുവൻ എഴുതി എഴുത്തുകാരെ നിർത്തിയിട്ട് പൊട്ടപ്പെട്ട പറഞ്ഞു കൊടുക്കാണ്. പൊട്ടപ്പെടാന്നോട് പറഞ്ഞു കൊടുത്തു മുഴുവൻ എഴുതി. അതേപോലെ ഏക്കർ കണക്കിന് വീണ്ടും കിത്താബ്. ഈ ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു 10 ഏക്കറോളം വരുന്ന പ്രവിശാലമാക്കപ്പെട്ട ഗ്രന്ഥശേഖരങ്ങൾ മുഴുവനും കത്തി നശിച്ചിട്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞത് പരിപൂർണമായി പറഞ്ഞു കൊടുത്ത ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഇമാൻ നബവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇൽമിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. ഇമാൻ നബി റളിയല്ലാഹു അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ട മുഹയ്യദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള വലിയൊരു പണ്ഡിതനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മുഹയ്യദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോലെയുള്ള ഇൽമിൽ അഗാധമാകുന്ന പാണ്ഡിത്യത്തിന്റെ ഉറവിടമാകുന്ന ആലിമു ഖുറൈശിൻ യംലഉ തിബാഖല്ലർലി ഇൽമ, അത്തരത്തിലുള്ള ഒരു പവിത്രമായ ഒരു ആലിമിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, താബിഈങ്ങളെ പോലെയുള്ളതാകുന്ന ഒരു ഇൽമിന്റെ അഹ്ലുകാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. താബിഈങ്ങൾ പറയുന്നു, സ്വഹാബത്തിനെ പോലെയുള്ള ഇൽമിന്റെ അഹ്ലുകാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വഹാബത്ത് പറയുന്നു, അഷ്റഫുൽ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെയുള്ള ഒരു ഇൽമിന്റെ വ്യക്തിത്വത്തെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ ഇൽമ് എത്രത്തോളം ഉണ്ട് മനസ്സിലാക്കിക്കോ. ഇങ്ങനത്തെ ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം 10 ഏക്കറോളം പ്രവിശാലമാക്കപ്പെട്ട ഗ്രന്ഥശേഖരങ്ങൾ മുഴുവനും മനപ്പാഠമാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുക മാത്രമല്ല, അത് മുഴുവനും എഴുതി കൊടുത്ത ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പോലും ആദരിച്ച മഹാനാണോ മുഹയ്യദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എങ്കിൽ അദ്ദേഹത്തിന്റെ പിൻഗാമികളായി ഖാദിരിയ തരീഖത്ത് എന്ന യഥാർത്ഥ തരീഖത്തിൽ വ്യാജം തീർത്ത് കള്ള തരീഖത്തുകൾ കേരളക്കരയിൽ വിവിധ തരീഖത്തുകളായി എറിയപ്പെടുന്ന വ്യാജ തരീഖത്തുമായി കടന്നുവന്ന് പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരെ പിഴപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള കള്ള തരീഖത്തിന്റേതാകുന്ന ഔലിയാക്കളുടെ ശൈഖന്മാരായി നിലകൊള്ളുന്ന കേരളക്കരയിലുള്ള ഇത്തരത്തിലുള്ള ശൈഖന്മാരോട് ചോദിക്കട്ടെ, അവർക്ക് എങ്ങനെ വലിയാകാൻ കഴിയും? അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിൻ, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുന്നതിടത്തോളം പഠിച്ചിട്ടുള്ളവനാണോ വലിയ, അവരല്ലാത്തവർ വലിയല്ല. ശരിക്കും ഇൽമു പഠിച്ചവനായിരിക്കണം. ഇതാ എഞ്ചിനീയറിംഗ് പോയവൻ പിറ്റേ ദിവസം പച്ചക്കുപ്പായിട്ട് കൈവരിൽ 50 മോതിരിട്ടിട്ട് യാഹു കളിച്ചുകൊണ്ട് ഏതെങ്കിലും മക്കാമിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ശൈഖാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്നവന്റെ പിറകെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് പോകാൻ പാടില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട പൗരുള്ള മുസ്ലിം സഹോദരിമാരോട് പറയുന്നു, എന്റെ ശബ്ദം കേൾക്കുന്ന ഓൺലൈനിലുള്ള മുസ്ലിം സഹോദര സഹോദരിമാരോട് വളരെ ശബ്ദം വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ ഹുലുകാരും ഒരൊറ്റ മുസ്ലിമീങ്ങളും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചുവട് വെക്കാൻ പോകാൻ പാടില്ല. നമുക്കിവിടെ സമസ്തയുടെ ഉലമാക്കളില്ലേ, പണ്ഡിതന്മാരില്ലേ, വിഷമങ്ങളും പ്രയാസങ്ങളും ചെന്ന് പറഞ്ഞാൽ കേൾക്കാത്തതാകുന്ന പണ്ഡിതന്മാരുണ്ടോ ഇവിടെ? വലിയ അത്താണിയായിരുന്നില്ലേ അത്തിപ്പറ്റ ഉസ്താദ്? എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മീയ ആചാര്യന്മാരുടെ ഗുരുക്കളായി നിലകൊണ്ടിരുന്ന മഹാനുഭാവൻ ഇന്ന് വരെ ലോകത്തോട് പറഞ്ഞിട്ടില്ല ഞാനൊരു വലിയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഔലിയാക്കളിൽ പലരും അദ്ദേഹത്തിന്റെ തിരുസമിതത്തിലെത്തിക്കൊണ്ട് ഇജാദത്ത് വാങ്ങിയ ചരിത്രമല്ലേ കേരളക്കരയിൽ കടന്നുപോയിട്ടുള്ളത്? അത്തരത്തിലുള്ള മഹാന്മാരെ മരണത്തിന് ശേഷമല്ലേ ലോകം തിരിച്ചറിയുന്നത്? മനസ്സിലാക്കണം, അവരാരും കേരളക്കരയുടെ മഞ്ഞിൽ വന്നിട്ട് ഞാൻ വലിയാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ ശരിക്ക് ജാഗരൂകരാകണം. ഒരൊറ്റ കള്ള ഔലിയാക്കളെ നമ്മൾ വെച്ച് പുറപ്പിക്കരുത്. ആരുടെ പിന്നിലും നമ്മൾ അണിനിരക്കണ്ട. നമ്മൾ സുന്നത്തി ജമാഅത്തിൽ അടിയുറച്ചു നിന്നോളി. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് നമുക്ക് അള്ളാഹു കൈമാറി തന്ന ഈമാനാണ്. അമ്പിയാക്കൾ മുഖേന, സ്വഹാബത്ത് മുഖേന, താബിഈങ്ങൾ മുഖേന, അയ്മത്തുകൾ മുഖേന, ഉലമാക്കൾ മുഖേന, സമസ്തയുടെ പണ്ഡിതന്മാർ മുഖേന നമുക്ക് അള്ളാഹു കൈമാറി തന്ന ദീനാണ്. ഇതിലേക്ക് വ്യാജം തീർക്കാൻ മൊബൈൽ മുഫ്തിമാർ ശ്രമിക്കും, കള്ള ശൈഖന്മാർ ശ്രമിക്കും, വ്യാജസിദ്ധന്മാർ ശ്രമിക്കും, ഒരാളുടെ വാക്കിനും നമ്മൾ വില കൊടുക്കണ്ട. രാവിലെ തന്നെ മൊബൈൽ അടച്ചിട്ട് റൂമിലിരുന്നിട്ട് മൊബൈൽ സ്വന്തം ശരീരത്തിലേക്ക് ചേർത്ത് തിരിച്ചു വെച്ചിട്ട് അതിനുള്ള
ഇരുന്ന് കൊണ്ട് ഫത്വ കൊടുക്കുന്ന കള്ളതാകുന്ന എത്രയോ മുഫ്തിമാര്, കള്ള മുഫ്തിമാര്, സലഫിസം ഉള്ളതാകുന്ന ആളുകൾ ഈ കേരളക്കരയിലുണ്ട്. മീഡിയകൾ കൊണ്ട് വർത്തിക്കുന്നവർ അവരുടേതാകുന്ന കള്ളവാദങ്ങൾ നിങ്ങൾ കേൾക്കണ്ട. നിങ്ങളുടെ സുന്നത്തുൽ ജമാഅത്തിന്റെ അഹ്ലുകാരെ പിൻപിടിപ്പിച്ചോ? ഇൽമ് എവിടെ നിന്നാണോ പഠിക്കേണ്ടത്? ഇമാം നബി തങ്ങൾ ശറഹുൽ മുഹദ്ദബിന്റെ മുഖദ്ദമയിൽ ആദ്യം തന്നെ മഹാനുഭാവൻ രേഖപ്പെടുത്തുന്നു, അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബി. പരിഭാഷ വായിച്ചിട്ട്, കിതാബ് വായിച്ചിട്ട് സ്വയം അർത്ഥം വെച്ചാൽ പിഴച്ചു പോകും. നീ ഇൽമ് പഠിച്ചെടുക്കേണ്ടത് യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി, ഉലമാക്കളുടെ വാക്കിൽ നിന്നാണ് ഇൽമ് പഠിച്ചെടുക്കേണ്ടത്. സമസ്തയുടെ പണ്ഡിതന്മാർ എന്ത് പറയുന്നു, അതാണ് ദീൻ, അതനുസരിച്ചു കൊണ്ട് നീ നിലകൊണ്ടോ? കാരണം അവരൊരിക്കലും ഈ സമൂഹത്തെ പിടിപ്പിക്കുകയില്ല. അങ്ങനെ പിടിപ്പിച്ചതാകുന്ന ആളുകൾ ഈ സമൂഹത്തിൽ വന്ന് പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരങ്ങളെ തേജോപദം ചെയ്യാൻ വേണ്ടി തുരിഞ്ഞപ്പോഴാണ് 1929 പരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ പ്രസ്ഥാനം തുടങ്ങി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സമസ്തയെന്ന മഹിതമാകുന്ന ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സുന്നത്തു ജമാഅത്തിന്റെ പ്രചാരകരായി നിലകൊള്ളുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, നമ്മുടെ നിയ്യത്തുകൾ അല്ലാഹു സാധൂകരിച്ചേരട്ടെ.